السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد على تفهيم القرآن على أيسر الطريق. وهذه دورة من دروس سورة آل عمران. وأين وصلنا؟ وأين وقفنا؟ أين وقفنا؟ ماذا درسنا في الدرس الماضي؟ ماذا تحدثنا؟ ألا تذكرون؟ أي واحد منكم؟ وقفنا طيب، آية رقم 37. ما شاء الله ما شاء الله، وقفنا على نهاية آية 37، صح؟ آية 37، تقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا. كلما دخل عليها زكريا المحراب وجد عندها رزقا، قال يا مريم أنى لك هذا؟ قالت هو من عند الله، إن الله يرزق من يشاء بغير حساب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. هنالك دعا زكريا ربه، قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحصورا ونبيا من الصالحين. قال رب أنى يكون لي ولد ولم يمسك قال رب أنى يكون لي غلام وقد بلغني الكبر وامرأتي عاقر قال كذلك الله يفعل ما يشاء. قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 أيام إلا رمزا واذكر ربك كثيرا وسبح بالعشي والإبكار. وإذ قالت الملائكة يا مريم إن الله اصطفاك وطهرك واصطفاك على نساء العالمين. يا مريم اقنتي لربك واسجدي واركعي مع الراكعين. ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ يلقون أقلامهم أيهم يكفل مريم وما كنت لديهم إذ يختصمون. إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين. طيب، هل كتبتم الكلمات الجديدة؟ وأرسلت لكم قائمة كلمات الجديدة. واتساب നോക്കിയിരുന്നു. ഇത് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ അറബി മീനിങ്ങും എഴുതിയിട്ടുണ്ട്. അതെന്തിനാണ് മുൻകൂട്ടി അയച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ
എഴുതിക്കൊണ്ടിരിക്കരുത്. എഴുതിക്കൊണ്ടിരുന്നാൽ പിന്നെ പണിയടക്കില്ല, ശ്രദ്ധ മാറിപ്പോ. ശ്രദ്ധയാണ് പ്രധാനം. നിങ്ങൾ എഴുതിയില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പദങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആ ഇത് ഉസ്താദ് പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇപ്പൊ പരമാവധി എഴുത്ത് കുറയ്ക്കുക. എന്തെങ്കിലുമൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട് റംസൻ എന്ന്, സൂചനകൾ സൂചിപ്പിക്കാം എന്നതല്ലാതെ എഴുത്ത് പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. മാഹി അൽ കലിമത്തുൽ ജദീദ്, അൽ കലിമത്തുൽ ജദീദ അല്ലൂല هنالك دعا زكريا ربه قال ربي هب لي من لدنك ذرية طيبة. هل تعرفون معنى هب؟ كيف صارت هب؟ هذا انجنا يعني صار ريان يعني لصار عيتر هب عيتر انجنا يعني هذا هذا وهب വഹബ യഹബു. അപ്പോ വഹബ യഹബു പോലെ വാക്ക് ഏത് നമ്മൾ പഠിച്ചിട്ടുണ്ട്? യജീദുമാണ് പഠിച്ചത്. എന്നാ വഹബ യഹബു ആയിക്കോട്ടെ, ഫത്തഹുള്ളത് രണ്ടും ഫത്തഹുള്ളത് വഹബ യഹബു. നിങ്ങൾ അവിടെ ദുർബലാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ എഴുതി വെക്കണം. അപ്പൊ ഇനി നമ്മൾ ദുർബലാക്ഷരം പറയുമ്പോ വജദ യജീദു കസറുള്ളതാണ് അപൂർണക്രിയയിൽ, വഹബ യഹബു അപൂർണക്രിയയിൽ ഫത്തഹുള്ളതാണ്. അതും ഓർമ്മിച്ച് വെക്കുക, ചിലപ്പോ അത് നമ്മൾ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ വഹബ ദാനം ചെയ്തു അല്ലെങ്കിൽ പ്രദാനം ചെയ്തു, ഗിഫ്റ്റ് ആയി കൊടുത്തു. ആ വലായ പഠിച്ചു. എന്ന് പറഞ്ഞു. അപ്പൊ അത് അവിടെ എഴുതി വെക്കണം ദുർബലാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ. ദുർബലാക്ഷരങ്ങൾ പഠിക്കുന്ന എല്ലാം നമ്മൾ പ്രത്യേകം കളക്ട് ചെയ്യണം. ദുർബലാക്ഷരങ്ങൾ, കർമ്മണി പ്രയോഗങ്ങൾ, ഇതൊക്കെ നമ്മൾ പ്രത്യേകം പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിരിക്കുള്ളൂ. പ്രത്യേകം കളക്ട് ചെയ്ത് വെക്കണം. അപ്പോ ഹബ് ലീ, എനിക്ക് പ്രദാനം ചെയ്യണമേ, മിൻ ലദുൻക. ലദുൻ എന്ന് പറയുന്നത് എഴുതുന്നിട്ടുണ്ട്. ലദുൻ എന്ന് പറയുന്നത് ജമാൻ, ലർഫ് ജമാനിൻ വ മക്കാനിൻ ബിമാന ഇന്ദ. ലർഫ് ലർഫ് എന്ന് എഴുതാൻ പറ്റും കേട്ടോ. ലർഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്ഥാന സ്ഥലത്തെയോ സമയത്തെയോ സൂചിപ്പിക്കുന്ന പദത്തിനാണ് ലർഫ് എന്ന് പറയുന്നത്. അപ്പോ ലർഫ് ജമാനിൻ വ മക്കാനിൻ, സ്ഥാനത്തെയോ ജമാൻ എന്നറിയാമല്ലോ, ജമാൻ സമയം, സമയം ഉമക്കാൻ സ്ഥലത്തെയോ സൂചിപ്പിക്കുന്ന പദമാണ് ലദുൻ എന്നത്. അതിൻ്റെ അർത്ഥം അഴിന്ത എന്നാണ്, അഴിന്ത പക്കൻ. അത് പലപ്പോഴും മിൻ ചേർന്നാണ് വരിക, മിക്കപ്പോഴും, ഓഫൻ, ഒട്ടുമിക്കപ്പോഴും അത് മിൻ ചേർന്നായിരിക്കും വരിക. ഇപ്പം നിൻ്റെ പക്കൽ നിന്ന് ലദുൻ കായ ഉണ്ടാവും. കായ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. എന്നാൽ ഇതിന്റെ മീനിങ് അവിടെ എഴുതിയിട്ടുണ്ട്. ദുരിയത്ത് എന്ന് പറഞ്ഞാൽ നസ്ലുൽ ഇൻസാൻ, മനുഷ്യന്റെ വംശ പരമ്പരയാണ് ദുരിയത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നസൽ എന്ന പദം കൂടെ നിങ്ങൾ പഠിച്ചു. ഇപ്പൊ എന്താണ് ദുരിയത്ത് എന്ന് പറഞ്ഞാൽ, നസൽ എന്ന് പറഞ്ഞാൽ സമാന പദങ്ങളാണ്, പര്യായ പദങ്ങളാണ്. ഇപ്പൊ നസല് ലിഹ്ലികൽ ഹർസ വൻ നസൽ എന്ന് നമ്മൾ എവിടെ പഠിച്ചു? ബക്കറി പഠിച്ചില്ലേ? വൈദ തവല്ല സഹാഫിൽ അർദി ലിഹ്ലിക ഫിൽ അർദി ലിഹ്ലിക ഹർസ വൻ നസൽ. ഇല്ലെങ്കിൽ ആലി ഇമ്രാനിലുണ്ട്, ഓർമ്മ തെറ്റാണെന്ന് എനിക്കറിയില്ല. ബക്കറിയിൽ ആലി ഇമ്രാനിലും ഉണ്ടത്. ومن الناس من يعجبك قوله في الحياة الدنيا. بقري له ليه؟ أبا الناس اللي ساندة دي بارن بلا. أبا ذرية طيبة من ده بكال من الله نالا ساندة دي بارن بلا يينيك ني پردان چينا مين. فنمال إذا إذا والار والي يوري فلوسفي ده جو چالي സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? മറിയമിൻ്റെ അടുക്കൽ ആ സന്ദർഭത്തിൽ ലഭിക്കാത്ത പഴങ്ങളുണ്ട്. പഴങ്ങൾ ഇപ്പം ഒരു വാഴപ്പഴം അവിടെയൊക്കെ കിട്ടുന്ന വാഴപ്പഴമാണെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ മാങ്ങ അവിടെ ലഭിക്കുന്നതാണെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ അവിടെ ലഭിക്കുന്ന മുന്തിരിയോ ഈത്തപ്പഴമോ ആ സന്ദർഭത്തിൽ ലഭിക്കുന്നതാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ മറിയമിൻ്റെ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ കണ്ടത് പഴങ്ങൾ അവിടെ ലഭിക്കുന്നതല്ല,
ആ ഒന്നുകിൽ ആ ക്ലൈമറ്റിൽ ആ സന്ദർഭത്തിൽ ആ കാലാവസ്ഥയിൽ അവിടെ ആ സീസണിൽ അവിടെ ലഭിക്കുന്നതല്ല, അല്ലെങ്കിൽ ആ പ്രദേശത്ത് ലഭിക്കുന്നതല്ലാത്ത പഴങ്ങളാണ് മറിയമിൻ്റെ അടുക്കൽ കണ്ടത്. അതല്ലാതെ അവിടെ ലഭിക്കുന്ന പഴങ്ങളാണ് അവിടെ കണ്ടതെങ്കിൽ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ സമയത്തും ആ സ്ഥലത്തും ലഭിക്കാത്ത ഫലങ്ങൾ അല്ലെങ്കിൽ പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ മറിയമിൻ്റെ അടുക്കൽ കണ്ടപ്പോൾ മറിയമിനോട് ചോദിച്ചു, അന്ന ലക്ക് ഹാദ, കൈഫ ലക്ക് ഹാദ, കൈഫ ഹസൽതി ലക്ക് ഹാദ, കൈഫ ഹസൽതി ഹാദ, നിനക്ക് എങ്ങനെ ഇത് ലഭിച്ചു എന്ന് ചോദിച്ചപ്പോൾ മറിയം പറഞ്ഞു, ഭൂമിന് എന്തില്ല, അള്ളാഹുവിന് ഒരു കണക്കും ഒരു ഒരു കൈ കണക്കും കയ്യും ഒന്നുമില്ലാതെ നൽകാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് സക്കരിയ നബി അലൈഹിസ്സലാം ആലോചിച്ചത്, അങ്ങനെയാണെങ്കിൽ എനിക്കും ഈ പ്രായത്തിൽ മക്കളുണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ ഐശാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് മക്കളില്ലെങ്കിൽ എന്തു ചെയ്യണം? അതിനോട് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും വൈദ്യശാസ്ത്രപരമായ പ്രശ്നങ്ങളാണെങ്കിൽ അതിന് പരിഹാരം കാണുക. ലികുല്ലി ദാഇൻ ദവാഉൻ ഇദാ ഇദാ ഉസീബത് ദവാഉ ദാഇ ബരിഅത് ബിഇദ്നില്ല. എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട്. അള്ളാഹുവിൻ്റെ അതിൻ്റെ ഓരോ രോഗത്തിൻ്റെ മരുന്ന് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അത് ശിവയാകുമെന്നാണ്. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് റബ്ബിനോട് പ്രാർത്ഥിക്കുക തന്നെ. റബ്ബല്ലാതെ വേറെ ആരും തരാനില്ല. അവൻ ഉദ്ദേശിക്കുന്നവർ എന്താക്കുന്നു, ഇവിടെ പറയുന്നുണ്ട് അഖീം. അഖീം എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്കിറാണ് പറയുന്നത്. അഖീം എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത അവൻ ആക്കാം. അപ്പോ എന്ത് ചെയ്യുന്നു, അപ്പോ സക്കരിയ നബി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ്. അതല്ലാതെ നമുക്ക് വേറെ യാതൊരു പരിഹാരവുമില്ല, വേറെ ആരുടെക്കും ചോദിക്കാനില്ല. നീ തടഞ്ഞതിന് നൽകുന്നവനായി ആരുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നൽകുന്നവനും ആരുമില്ല. നീ നൽകിയതിനെ തടയുന്നവനും ആരുമില്ല. നീ നൽകി നീ തടഞ്ഞിട്ടുണ്ടെങ്കിൽ നൽകുന്നവനും ആരുമില്ല. നമ്മൾ എല്ലാ ദിവസവും നമസ്കാരത്തിന് ശേഷം പറയുന്നതാണ്, പക്ഷേ നമസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്നതെല്ലാം വെറും ഉരുവിടൽ മാത്രമാകുന്നു. വേറെ എവിടെയും പോയി ചോദിക്കാനില്ല, അള്ളാഹിൻ്റെ അടുത്തില്ല, ചോദിക്കാനില്ല വേറെ അടുത്തും. ഇത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. രോഗമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മക്കളില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, മക്കൾ നഷ്ടപ്പെട്ടു പോയി കാണാനില്ല എന്നാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം അള്ളാഹിൻ്റെ അടുത്ത് ചോദിക്കാനാണ് പറഞ്ഞു അല്ലേ. ശരി, ഫനാദത്തു ഹുൽ മലായികത്തു, അപ്പോൾ എന്ത് ചെയ്യുക, ദുരിയത്തൻ തയ്യിബത്തൻ. അപ്പം ചോദിക്കണം, ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കണം, നല്ലതിനെ ചോദിക്കണം. തയ്യിബത്തൻ നല്ലത്, ഫാബ നല്ലതായി, ഫാബ നല്ലതായി, തയ്യിബുൻ നല്ലത്, ദുരിയത്ത് ശ്രീലിംഗമായതുകൊണ്ട് തയ്യിബത്തൻ നല്ലത് എന്ന് ശ്രീലിംഗത്തിൽ പറഞ്ഞു. ഇന്നൊക്കെ സമയ നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ കേൾക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്നവനാണ് എന്നർത്ഥം, അല്ലാതെ സമയം മാത്രമല്ല. ഫനാദത്തുഹുൽ മലായികത്തു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബി. ഫനാദത്തുഹു, നാദത്ത് നമ്മൾ പഠിച്ചതാണ്, അവൾ വിളിച്ചു. അതെ, ഇവിടെ മലായികത്ത് സ്ത്രീലിംഗമായ സ്ത്രീലിംഗ പദമായതുകൊണ്ട് എന്ത് ചെയ്തു, നാദത്ത് എന്ന് പറഞ്ഞു. നാദത്ത് ഹു, അദ്ദേഹത്തെ വിളിച്ചു. മഫ്ഊലും ബിഹി, അൽ മലായികത്തു, മലക്കൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വഹുവ, വാവുൽ ഹാൽ, വഹുവ ഖായിമുൻ, അദ്ദേഹം നിൽക്കുന്നവനായിരിക്കെ. യുസല്ലി, നമസ്കരിച്ചുകൊണ്ട്, അദ്ദേഹം പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ നമസ്കാരത്തിൽ ആയിരിക്കുന്ന സന്ദർഭം. ഫിൽ മെഹ്റാബി, മെഹ്റാബ് നമ്മൾ പറഞ്ഞു, മെഹ്റാബിൻ്റെ ഡിക്ഷണറിയിലെ അർത്ഥം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുജനം മഹാരീബ് ആണ്. മഹാരീബു, മസാക്കീന് പോലെ മഹാരീബു ഖുർആനിൽ വന്നിട്ടുണ്ട്, മഹാരീബ്. അപ്പം മെഹ്റാബ് എന്ന് പറയുന്നത് കോട്ട അല്ലെങ്കിൽ മുറി എന്നൊക്കെയാണ് അതിൻ്റെ സുരക്ഷിതമായ കോട്ട അല്ലെങ്കിൽ ഇരിക്കുക താമസിക്കുകയും ചെയ്യുന്ന മുറി എന്ന അർത്ഥത്തിലാണ്, എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ മുറിയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരാധനാ സ്ഥലത്ത് എന്നാണ്.
هو قائم في المخراب أن الله فنادته الملائكة أن എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹ അന്നല്ലാഹ യുബശ്ശിറുക ബശറ സന്തോഷവാർത്ത അറിയിച്ചു യുബശ്ശിറുക നിന്നെ താങ്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു ബി യഹ്യ യഹ്യയെ കൊണ്ട് ഓക്കെ യഹ്യയെ കൊണ്ട് ഹുനാലിക ദഅ സക്കരിയ അപ്പോൾ അവിടെ വെച്ച് ദഅ സക്കരിയ സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു റബ്ബഹു തന്റെ രക്ഷിതാവൻ അങ്ങനെ ഫനാദത്തുൽ മലായികത്തു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മഖ്റാബി അന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യ മുസദ്ദിഖൻ സത്യപ്പെടുത്തുന്നവനായ നിലയിൽ ബി കലിമത്തിൻ കലിമത്ത് വചനത്തെ യാനി ഈസ അലൈഹിസ്സലാം അതായത് ഈസാ നബി അലൈഹിസ്സലാമയാണ് അവിടെ വചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വചനത്തെ സത്യപ്പെടുത്തുന്നതായ നിലയിൽ കലിമത്ത് വചനം അല്ലെങ്കിൽ പദം വാക്ക് ബി കലിമത്തിൻ മിൻ അല്ലാഹി അല്ലാഹുവിൽ നിന്നുള്ള വസയ്യിദൻ നേതൃഗുണമുള്ളവനായ നിലയിലും നേതാവായ നിലയിലും സയ്യിദ് ബഹുമാന്യൻ സയ്യിദ് നേതാവ് അല്ലെങ്കിൽ ബഹുമാന്യൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറി പഠിച്ചു സയ്യിദ് മിസ്റ്റർ എന്നൊക്കെ പറയുന്നില്ല എന്താണ് സാറൊക്കെ നമ്മൾ ദൂരെ എടുക്കി കാണുന്ന സംഭവമാണ് സർവെന്ന് പറഞ്ഞത് വേറെ ഒരുപാട് അർത്ഥ വ്യത്യാസങ്ങൾ തലങ്ങൾ ഉണ്ടെന്നാണ് അതുകൊണ്ടാണ് നമ്മൾ സർ എന്ന് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് അങ്ങനെ പറയാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം എന്നേ ഉള്ളൂ സയ്യിദൻ ബഹുമാന്യനായ നിലയിലും ഹസൂറൻ ഹസൂർ എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണമുള്ളവൻ ഹസൂർ ആത്മനിയന്ത്രണമുള്ളവൻ നമ്മൾ തന്ന ലിസ്റ്റിൽ തന്നത് അല്ലത്തി ലാ യഅതി നിസാ എന്നാണ് ഇവിടെ ആത്മനിയന്ത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്നാണ് വ്യാഖ്യാന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ആത്മനിയന്ത്രണമുള്ളവനാണ് അദ്ദേഹം സ്ത്രീകളെ പ്രാപിക്കാനുള്ള താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ജന്മന അദ്ദേഹത്തിന് അതില്ല എന്നാണ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലുള്ളത് ഹസൂർ എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണമുള്ളവൻ സയ്യിദിൻ ബഹുമാന്യനാണ് ഹസൂറൻ ആത്മനിയന്ത്രണമുള്ളവനാണ് ഓ നബിയൻ നബിയാണ് മിനസ്വാലഹീൻ സച്ചരിതയിൽപ്പെട്ട നബിയൻ മിനസ്വാലഹീൻ എന്നത് എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കാരണം സിദ്ദീഖൻ നബിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നബിയാണ് എന്ന് പറഞ്ഞ പിന്നെ സാലിഹാണെന്ന് പറയേണ്ട കാര്യമില്ല പക്ഷെ അങ്ങനെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാം ഖാല അപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാം ചോദിച്ചു അന്നാ യകൂനു ലി ഗുലാം കൈഫ യകൂനു ലി ഗുലാം എനിക്ക് എങ്ങനെ കുട്ടി ഉണ്ടാകും ഗുലാമുൻ കുട്ടി ഹദീസിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും യാ ഗുലാമു സമ്മില്ലാഹ യാ ഗുലാമു കുട്ടി സമ്മില്ലാഹ നീ ബിസ്മില്ലാ പറയൂ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞ ഹദീസ് കേട്ടു അപ്പൊ ഗുലാം എന്ന് പറഞ്ഞ കുട്ടി വഖദ് ബലഗനി ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാമുൻ റബ്ബേ അപ്പൊ റബ്ബി എന്നത് എന്താണ് ഇവിടെ അർത്ഥം എന്തുകൊണ്ട് റബ്ബിന് കസർ വന്നു അത് കഴിഞ്ഞ പറഞ്ഞാണ് കോപ്പി അടിക്കരുത് എങ്ങനെ റബ്ബിന് കസർ വന്നു റബ്ബ് എന്ന നാമത്തിന് എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ഏത് റബ്ബിനെ കുറിച്ചാണ് പറഞ്ഞത് ഏത് എന്ത് അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞത് റബ്ബന ആത്തിന എന്നാണ് പറഞ്ഞത് ഇവിടെ പറയുന്ന കാല റബ്ബി അന്ന എന്നാണ് അവിടെ യാ റബ്ബി എന്നാണ് കേട്ടാ കാല യാ റബ്ബി എന്നാണ് യാ റബ്ബി അതെന്താണ് യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടതാണ് അതിന്റെ ആശയം പക്ഷേ റിവായത്ത് എന്താണ്
بدون ياء، بدون ياء نريد بغير ياء، ياء الله ذي يعني رواية الله. ما هي الرواية الذي حصل إلينا أو الذي وصل القرآن إلينا من رب العزة ومن جبريل ومن رسول الله صلى الله عليه وسلم ومن الصحابة ووصل إلينا شفويا وكتابيا. شفويا هذا الباقي ما ترى نعمل ما نعمل بديك هذا الباقي لا نعمل بديك هذا من رب العزة الله سبحانه وتعالى منهم إبراهيم عليه السلام مكينة رواه صلى الله عليه وسلم مكينة صحابي المكينة وامري يا إيم ورمري يا إيم شفويا هذا الرجال وامري كتابيا ورمري يا നമുക്ക് ലഭിച്ചിരിക്കുന്ന അക്രമം അതിനാണ് റിവായത്ത് എന്ന് പറയുന്നത്. ആ റിവായത്ത് എന്താണ്? അത് റബ്ബി ബിദൂനിയ, അവിടെ യാ ഇല്ല, യാ ഇല്ല. രണ്ട് ഡിവൈസ് ആരെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് സൗണ്ട് വരാൻ കാര്യം നിങ്ങൾ പ്രോബ്ലം ഉണ്ടാകും. രണ്ട് ഡിവൈസ് അടുത്തടുത്ത് ഓപ്പൺ ചെയ്ത് വെക്കരുത്, അല്ലെങ്കിൽ റൂം മാറിയിരിക്കണം. وقد بلغني الكبر. قال ربي، قال يا ربي أنى يكون لي غلام، كيف يكون لي ولد وقد بلغني الكبر. بلغ درد بلغ يتي بلغني يعني كتي. أبدا عندنا نون عندنا استانة طلعنا يا യൂനുൽ വിക്കായ എന്ന് പറയും. യാഉൽ മുത്തകല്ലിമിനെയും ക്രിയയെയും തമ്മിൽ വേർതിരിക്കാനുള്ളതാണ് യൂനുൽ വിക്കായ. ബലഗ എത്തി, നീ എനിക്ക്. അപ്പൊ യാ ആണ് സംസാരിക്കുന്ന ആള്. അൽ കിബറു, അൽ കിബറു യാനി അത്തഖദ്ദുമു ഫിസ്സിന്നി. തഖദ്ദുമു ഫിസ്സിന്നി, തഖദ്ദമ എന്താണ്? മുൻകടന്നു. സിന്നി പ്രായത്തിൽ മുൻകടന്നു എന്ന് പറഞ്ഞാൽ പ്രായം അധികമായി. ബലഗനിയൽ കിബറു, എനിക്ക് ഒരുപാട് പ്രായമായല്ലോ. അമ്രഅതി, അപ്പോ വഖദ് ബലഗനി, എനിക്ക് എത്തിയിരിക്കേ, എത്തിയിരിക്കേ. വാവ് എന്താണ്? ഹൽ. ഖദ് ബലഗ, നീ എനിക്ക് എത്തിയതായ അവസ്ഥയിൽ. അൽ കിബറു, പ്രായം, വലിയ പ്രായമെത്തി. അമ്രഅത്തി ആഖിറുൻ, എൻ്റെ ഇമ്രഅത്ത് ആകട്ടെ. ഇമ്രഅത്ത് ഇവിടെ എന്താണ്? ഭാര്യ. ആ, എൻ്റെ പെണ്ണുങ്ങൾ. ആഖിറുൻ, ആഖിറുൻ വന്ധ്യ. ആ, ആഖിറുൻ വന്ധ്യ. എന്താ അർത്ഥം പറഞ്ഞു നമ്മൾ? അല്ലത്തി ഇല്ലാ തെളിതു. ആഖിറുൻ മാനാഹു അല്ലത്തി ഇല്ലാ തെളിതു, വലത് എലിതു. ആ, അവൾ പ്രസവിക്കുകയില്ല, ജനിപ്പിക്കുകയില്ല. വലത് ജനിപ്പിച്ചു. അല്ലത്തി ഇല്ലാ തെളിതു, പ്രസവിക്കാത്തവൾ. അമ്രാത്തി ആക്കൻ കാല കദാലിക കദാലിക അല്ലാഹു യഫ്അൽ മാ യശാ കദാലിക, അങ്ങനെ തന്നെ. അല്ലാഹു യഫ്അൽ മാ യശാ, അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. ആ, അപ്പൊ വന്ധ്യയാണെങ്കിലും താങ്കൾ മുതിർന്ന ആളാണെങ്കിലും വളരെ പ്രായാധിക്യം ചെന്ന ആളാണെങ്കിലും താങ്കളുടെ ഭാര്യ വന്ധ്യയാണെങ്കിലും നിങ്ങൾക്കിരുവർക്കും കുഞ്ഞുണ്ടാകാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാഹു അത് നടത്തും. നേരത്തെ പറഞ്ഞ പ്രാർത്ഥന ഇതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബന്ധപ്പെടുത്തിക്കൊള്ളണം. അവൻ ഉദ്ദേശിച്ചാൽ മാത്രമേ നടക്കൂ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതേപോലെ ഈ മക്കളുണ്ടാകുന്ന ഇതും തമ്മിൽ എന്തുണ്ട്? ഒരു ഒരു പ്രാർത്ഥനയും മക്കളുണ്ടാകുക, ഇതൊക്കെ കുറെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ കൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഇതാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന എന്തായിരിക്കണം? വളരെ അറ്റാച്ച്മെന്റ് ഉള്ളതാകണം, ഫീലിംഗോട് കൂടിയാകണം.
ആ ഫീലിംഗോടുകൂടി അറ്റാച്ച്മെന്റ് അള്ളാഹുമായിട്ടുള്ള ആത്മബന്ധം സ്ഥാപിച്ചെടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് സഫലമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. റബ്ബി, അപ്പൊ എന്ത് പറഞ്ഞു അദ്ദേഹം? കാല റബ്ബി ജാലി ആയ, ഞാൻ ഈ പ്രായത്തിൽ എനിക്ക് മക്കളുണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ, എനിക്ക് മക്കളുണ്ടായി എന്ന് ജനങ്ങൾ അറിഞ്ഞാൽ ജനങ്ങൾ എന്താ പറയാ? അപ്പൊ അതിലെന്തോ സംതിങ് റോങ് ജനങ്ങൾ കണ്ടെത്തും. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? അങ്ങനെയാണല്ലോ ജനങ്ങൾ എന്തേലും ഏതിലും കുറവുകളും ന്യൂനതകളും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എന്തെങ്കിലും പറയാൻ അവർക്ക് കിട്ടിയ സന്ദർഭമായിരിക്കും. റബ്ബി ജഅൽനി ആയ, അപ്പോ യാ റബ്ബി ജഅൽനി, എനിക്ക് ഉണ്ടാക്കി തരണമേ ആയത്തൻ, ഒരു തെളിവ്, ഒരു ദൃഷ്ടാന്തം. ആല, അപ്പോൾ പറയപ്പെട്ടു. പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞു? നേരത്തെ പറഞ്ഞിട്ടില്ല, പക്ഷേ കാലത്തിൽ മലായിക്കത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എനിക്കെങ്ങനെ മക്കളുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ കാല മലക്ക് പറഞ്ഞു റബ്ബി ജഅൽനി ആയ, കാല ആയത്തുക, താങ്കളുടെ ദൃഷ്ടാന്തം അല്ലെങ്കിൽ താങ്കൾക്കുള്ളതായ തെളിവ്. ഇവിടെ താങ്കളുടെ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ താങ്കൾ നൽകുന്ന ദൃഷ്ടാന്തം എന്നല്ല, താങ്കൾക്ക് ലഭിക്കുന്ന ദൃഷ്ടാന്തം. അല്ല തുകല്ലിമന്നാസ സലാസത അയ്യാമിൻ ഇല്ലാ റംസ, അല്ല യഅനി അൻ സായിദ്, ഇല്ല സായിദ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ്, സായിദ് മീൻസ് പ്ലസ്, സാദ വർദ്ധിച്ചു. സായിദ് നമ്മൾ അധിക ചിഹ്നം എന്നുള്ളതിന് എന്തിടും? സായിദ് എന്നാണ് പറയുക. ന്യൂനമാണെങ്കിൽ നാക്കിസ്, നെഗറ്റീവ് കുറയ്ക്കാനുള്ളതാണെങ്കിൽ നാക്കിസ്, കൂട്ടാനുള്ളതാണെങ്കിൽ സായിദ്. അപ്പൊ സായിദ് ല, അതിൻ്റെ കൂടെ ലാ ചേർത്താണ് അല്ല. അത് പത്ത് സ്ഥലങ്ങളിലാണ് അന്നും ലായും വേറെ ഉള്ളത്, ബാക്കി സ്ഥലങ്ങളെല്ലാം അല്ല ഒരുമിച്ചിട്ടാണുള്ളത്, പത്ത് സന്ദർഭങ്ങളിലാണ്. അല്ല തുകല്ലിമന്നാസ ലാ തുകല്ലിം, അപ്പോ ലാ തുകല്ലിം എന്നതിൻ്റെ പൂർണ്ണക്രിയ എന്താണ്? സംസാരിച്ചു. ലാ തുകല്ലിം, താങ്കൾ സംസാരിക്കുകയാണ് അന്നാസ ജനങ്ങളോട്. സലാസത്ത് അയ്യാമിൻ, മൂന്ന് ദിവസം വരെ എന്തായിരുന്നു? സംസാരിക്കരുത്. ഇല്ല റംസൻ, റംസൻ റംസൻ എന്ന് പറഞ്ഞാല് ചിഹ്നം, അടയാളം, ചിഹ്നം, അടയാളം, മാർക്ക്, കോഡ്, കോഡ്. റംസുൽ ബരീദ്, പോസ്റ്റൽ കോഡ്. റംസുൽ ബരീദ്, പോസ്റ്റൽ കോഡ്. ഇപ്പൊ റംസ് അടയാളം, ഈമാറത്തു ആംഗ്യങ്ങൾ, ആംഗ്യം ഈമാ എന്ന് പറഞ്ഞാൽ ആംഗ്യം, തലയാട്ടൽ, കൈ കാണിക്കൽ, സൂചന. ഈമാ ആംഗ്യം, ഇഷാറത്ത് സൂചന, ആംഗ്യവും സൂചനയും, അതിനാണ് റംസ് എന്ന് പറയുന്നത്. ഇല്ല റംസൻ, ആംഗ്യ രൂപേണ അല്ലാതെ. സലാസത്ത് അയ്യാമിൻ ഇല്ല റംസൻ. അപ്പൊ ഈ മൂന്ന് ദിവസം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഇദ്ദേഹത്തിന് എന്തോ ഒരു ഒരു സംഭവ വികാസം ഇദ്ദേഹത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് ബോധ്യപ്പെടും. പിന്നെന്ത് ചെയ്യണം? വദ്കുർ റബ്ബക കസീറൻ, ഇപ്പൊ നീ ഇത്രയും പ്രായമായിട്ട് നിനക്ക് മക്കളുണ്ടായില്ല, ഇപ്പൊ നിനക്ക് ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായപ്പോൾ മറിയമിൻ്റെ അടുക്കൽ അസ്വാഭാവികമായും അവിടെ ഫലവർഗങ്ങൾ കണ്ടപ്പോൾ നീ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ഭാര്യയാകട്ടെ വന്ധ്യമാണ്, ഈ അവസ്ഥയിൽ നിനക്ക് സന്താനങ്ങളെ പ്രദാനം ചെയ്ത റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഒരുപാട് ഒരുപാട് സ്മരിക്കുക നീ, അവനെ ന്യൂനതയില്ലാത്തവനാണ് എന്ന് നീ പ്രഖ്യാപിക്കുക. സഭ്യ, നെഗേറ്റ് ദ നെഗറ്റീവ്, ന്യൂനതയില്ലാത്തവൻ അവൻ മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ബിൽ അശിയ്യ, അൽ അശിയു എന്താ അർത്ഥം തന്നത്? വൈകുന്നേരം. ആ മിൻ സവാരി ശംസി ഇലൽ മഗ്‌രിബ്,
من زوال الشمس إلى المغرب. زوال الشمس نرجع ده بعد الظهر، بعد زوال الشمس أنا الظهر نسميه سورة مدهانة تلنم تتنم زالة زالة نيني زوال الشمس سورة نيني دمودل إلى المغرب سورة مدهانة تلنم نيني نيني زوال الشمس نرجع مدل مغرب ولا سميت يعني على عشية ولا أبدا نمرة يدي ده كعربي ولا بريون غلان ده نمرة وطية أكله سايان إنه بارجي ما سايان ناوم نللا سايان نمرة بريم برتة كي آسر مودل مغرب ولا سميت يعني نمرة سايان إنه بنسلا بس عربي لي إذا أنا سامي عشية ورجال من زوال الشمس إلى المغرب بنا مغرب ولا سميت بل عشي والبكار بكار برباد بكرة وأصيلا بكرة وأصيلا برباد تلم برادوشة 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 ഞങ്ങോട്ടങ്ങോട്ടങ്ങോട്ട് പോകും തോറും നമ്മൾ പഠിച്ച അറബി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാത്ത അറബിയുടെ ശീലം തരാൻ പറ്റും രാപകൽ ഭേദമന്യേ നീ എന്ത് ചെയ്യ അവനെ സ്മരിച്ചുകൊണ്ടിരിക്കുക വൈദുക്കാലത്തിൽ മലായിക്കത്തു അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും മറിയമ്മിന്റെ അടുക്കിലേക്ക് വരികയാണ് وإذ قالت الملائكة أبا نيرت برنجا سنربم سمريكيو غان برنجو دانا دورن هناك دعا زكريا هذا صدقيا هذا أبا نمال إذ نيرت برنجو ولا وننين برنجا ونناي كنكت چيدو وندان برنجا أبا مريمين عليه السلام من جرترم برنجا وننا كوتتل اندي يدو إدائل هذا كندا پول اندي برنجو وند أبدا اندي يدو كنكت يدو أبدا كندا پول എന്ന് തന്നെ അവിടെ സക്കരിയ നബി അലൈഹി സ്വലാമയുടെ സംഭവവികാസം പറഞ്ഞത് അവിടെ ഒരുപാട് വലിയ ഫിലോസഫിയൊക്കെ പഠിപ്പിച്ചു പ്രാർത്ഥനയും പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ പറഞ്ഞു ഇവിടെ സബ്ഹേബിൽ അഷീ വൽബിക്കാർ എന്നൊക്കെ പറഞ്ഞല്ലോ അവനാണ് ന്യൂനതയില്ലാത്തവൻ മനുഷ്യർക്ക് ന്യൂനതയുണ്ടാകും കാരണം അപ്പോൾ മനുഷ്യരിൽ മക്കളില്ലാത്തവരുണ്ടാകാം വന്ധ്യയുണ്ടാകാം മക്കളുള്ളവരുണ്ടാകാം പക്ഷേ ന്യൂനതയില്ലാത്തവന് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നിട്ട് വീണ്ടും മറിയമിലേക്ക് ചരിത്രം പോവുകയാണ് അപ്പൊ ഇവിടെ എന്തില്ല ഒരു കണക്ഷൻ വിച്ഛേദിക്കപ്പെടുന്നില്ല ഇടയിലൊരു കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ പറഞ്ഞെന്ന വിഷയം മറിയമ്മൻ അലൈഹി ഇസ്ലാമിന്റെ കാര്യം വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയാണ് ഇസ്ഖാലത്തിൽ മലായിക്കത്തു യാ മറിയമു യാ മറിയമു അല്ലയോ മറിയമേ ഇസ്തഫാക്കി അപ്പോ ഖലഖക നമ്മൾ പഠിച്ചു ഖലഖക്കിയും കൂടെ പഠിക്കുക ഖലഖക ഖലഖക്കി ഖലഖക അവൻ നിന്നെ സൃഷ്ടിച്ചു സഹോദര ഖലഖക്കി സഹോദരി അവൻ നിന്നെ സൃഷ്ടിച്ചു അപ്പൊ ഇതെന്ത് ചെയ്യണം നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ കൂട്ടത്തിൽ എഴുതി വയ്ക്കണം ഖലഖക ഖലഖക്കും അതിന്റെ കൂട്ടത്തിൽ ഖലഖക ഖലഖക്കി ഖലഖക്കും ഓക്കെ അപ്പൊ ഇസ്തഫാക്കി ഇസ്തഫ എന്താ നമ്മൾ പറഞ്ഞത് ഇഖ്താറ തിരഞ്ഞെടുത്തു ഇഖ്താറ തിരഞ്ഞെടുത്തു ഇസ്തഫാക്കി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു വതഹറക്കി നിന്നെ പരിശുദ്ധയാക്കിയിരിക്കുന്നു ഇവിടെ ഒരു വാക്ക് കൊണ്ട് എന്ത് ചെയ്തു മുഴുവൻ ആരോപണങ്ങളെയും ക്ലോസ് ചെയ്തു മറിയം എങ്ങനെ ഗർഭിണിയായി മറിയം എങ്ങനെ ഗർഭിണിയാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ത് പറഞ്ഞു ഇസ്തഫാക്കി നിന്നെ അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു വതഹറക്കി നിന്നെ വിശുദ്ധയാക്കിയിരിക്കുന്നു അപ്പൊ നിന്നിൽ എന്തില്ല യാതൊരു സ്വഭാവ ദൂഷ്യവും ഇല്ല അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ് ഇവിടെ മറിയം അലൈഹിസ്സലാമിനെയും മറിയം അലൈഹിസ്സലാമയുടെ മകൻ ഈസ അലൈഹിസ്സലാമയും വിശ്വസിക്കുകയും കൂടുതൽ പ്രാമുഖ്യം നൽകുകയും ചെയ്യുന്ന വിഭാഗത്തിന് എന്ത് ചെയ്യാണ് സപ്പോർട്ടായിട്ടായി പറഞ്ഞിരിക്കുന്നത്
കാരണം മറിയമ്മ ഇസ്ലാം ഇതിനെ കുറിച്ച് ഈസാ നബിയിൽ വിശ്വസിക്കാത്തവർ എന്ത് പറഞ്ഞു എന്ത് പറഞ്ഞു എന്നുള്ളതിന്റെ ആരോപണം ഈ ഒറ്റ വാക്കുകൊണ്ട് ക്ലോസ് ചെയ്തു. യൂദന്മാർ പറഞ്ഞു എന്താ ജാരസന്തതിയാണെന്ന് പറഞ്ഞു. അപ്പോ ആ ആരോപണത്തെ ഒരൊറ്റ വാക്കുകൊണ്ട് ക്ലോസ് ചെയ്തു, വേറെ മറുപടി ഒന്നും പറയാനില്ല. അറിയമേ നിന്നെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു, വതഹറക്കി വിശുദ്ധയാക്കിയിരിക്കുന്നു, ആദ്യം പറഞ്ഞ ഇസ്തഫാക്ക് എന്ന് പറഞ്ഞാൽ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, എന്തോ ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് വീണ്ടും പറഞ്ഞു ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളെക്കാളും പ്രാമുഖ്യം നൽകി നിന്നെ തിരഞ്ഞെടുത്തു, അവരിൽ നിന്നും നിന്നെ സവിശേഷയാക്കിയിരിക്കുന്നു. അറിയാമോ അതുകൊണ്ട് എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞല്ലോ ജക്കരിയ അലൈഹിസ്സലാം അലൈഹിസ്സലാമിനോട് പറഞ്ഞു ആയത്തുക്ക അല്ലാ തുക്കല്ലിമു നാസ സലാസത അയ്യാമിൻ ഇല്ലാ റംസൻ, പിന്നെന്ത് പറഞ്ഞു വദ്കുർ റബ്ബക കസീറൻ വസബ്ഹ ബിൽ അശിയ്യി വൽ ഇബ്കാർ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്? നിന്നെ ലോക പെണ്ണുങ്ങളിൽ നിന്നും സവിശേഷയായി തെരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ അനത്ത യക്കുനുത്തു, അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് കേട്ടോ. അനത്ത ഓപ്പൺ താ ഡോട്ട് രണ്ട് ഡോട്ടുള്ള തായിട്ടു അനത്ത യക്കുനുത്തു നസറൻസുറു ബാബിൽ പെട്ടതാണ്. ബാബ് അറിയാമല്ലോ, ബാബ് ഫെയിലിന്റെ ബാബ് എന്ന് പറഞ്ഞാൽ ഫെയിലിന്റെ ഗ്രൂപ്പ് എന്നർത്ഥം കേട്ടോ. ഇനി നമ്മൾ ഫെയിലിന്റെ ബാബ് എന്നേ പറയുള്ളൂ, ക്രിയയുടെ ബാബ് എന്നാ പറയും, ഗ്രൂപ്പൊക്കെ നമ്മൾ വിട്ടു. അപ്പൊ അവസാനം അവസാനം പോയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പൂർണ്ണമായും അറബി തന്നെ പഠിക്കണം. അപ്പോ നസർ എൽസുർ ബാബിൽ പെട്ടതാണ്, കനത്ത് യക്കുനുത്തു താ ആണ്, ഓപ്പൺ തായാണ്. പതിതയായി വിനയാന്യതയായി കീഴ്വണക്കമുള്ളവളായി, അപ്പൊ നീ എന്ത് ചെയ്യണം, വിനയാന്യതയാവുക. നിന്നെ ലോകത്തേക്കുള്ള പെണ്ണുങ്ങളെക്കാളും നിന്നെ ശ്രേഷ്ഠയാക്കിയിട്ടുണ്ടെങ്കിൽ, നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നീ അതിൽ അഹങ്കരിക്കുകയല്ല വേണ്ടത്, നീ വിനയാന്യതയാവുക. അപ്പൊ ഉക്കുനുത്തി എന്നത് എന്താക്കണം? നമ്മൾ കൽപ്പന എന്തൊക്കെയാ പഠിച്ചത്? എന്ന് നമ്മൾ പഠിച്ചുള്ളൂ അല്ലേ. ഉക്കുനുത്ത് യാ അഹി, സഹോദര നീ വിനയാന്യതനാവൂ എന്നാണ്. സഹോദരന്മാരെ നിങ്ങൾ വിനയാന്യതരാകൂ. അപ്പോ ഒക്കുനുത്തി എന്ന് പറഞ്ഞപ്പോഴോ ആ സഹോദരി മാരല്ല, സഹോദരി നീ വിനയാന്യതയാകൂ. ഒരു സഹോദരിയോടുള്ളതാണ് ഒക്കുനുത്തി. ഒക്കുനുത്തി ലി റബ്ബിക്ക്, അപ്പോ റബ്ബുഹു റബ്ബുഹും റബ്ബുക്ക റബ്ബുക്ക്, ഇനിയാണ് റബ്ബുക്കും. അപ്പൊ റബ്ബുക്ക് നിന്റെ രക്ഷിതാവിനോ രക്ഷിതാവിന് വേണ്ടി നീ എന്റെ രക്ഷിതാവിന്റെ അടുക്കൽ നീ വിനയാന്യതയാവുക. വസ്തുതി നീ സുജുതി ചെയ്യുക, വർക്കഴി നീ റുക്കു ചെയ്യുക, മഅറാക്കഴീൻ റുക്കു ചെയ്യുന്നവരോടൊപ്പം. അവിടെ ആരെങ്കിലും റിക്കോവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടൊപ്പമാണ് നീ റിക്കോവ് ചെയ്യേണ്ടത്, നീ വേറെയല്ല. യാത്രക്കാർക്കുള്ള സവിശേഷതയല്ല. പണ്ടൊക്കെ പള്ളിയിൽ പെണ്ണുങ്ങൾ കയറാമെന്ന് ചോദിച്ചിരുന്നു, ഇപ്പൊ പള്ളിയിൽ പെണ്ണുങ്ങൾ കയറാം, പക്ഷെ യാത്രക്കാരായ സ്ത്രീകൾക്കുള്ള സൗകര്യമുള്ളു. എന്തായാലും അൽഹംദുലില്ലാ, അവിടെ വരെ എത്തിയല്ലോ. ഇനി കുറച്ചു നേരം കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് യാത്രക്കാർക്കുള്ള എന്നുള്ള അതങ്ങ് ബോർഡങ്ങ് പോകും. പിന്നെ സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം. അപ്പോ വസ്തുതി വർക്കഴിയും ആർ റാക്കഴിയും, ആർ റാക്കി ആയത്ത നല്ല പറഞ്ഞത്, ആർ റാക്കി ആയത്ത നല്ല പറഞ്ഞത്. വർക്കഴി സഹോദരി നീ റുക്കു ചെയ്യണം, ആരോടൊപ്പം?
مع الراكعين. الراكعين എന്ന് പറഞ്ഞാൽ എന്താ ജനറൽ ആയി യാ അയ്യുഹൽ ലദീന ആമനു എന്ന് പറഞ്ഞപ്പോ അതിൽ എന്ത് പെട്ടു? അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് പെട്ടു. അപ്പൊ മഅ റാകിഈൻ എന്ന് പറഞ്ഞാൽ അറാകിഊന വ റാകിആത്ത് അതിൽ പെട്ടു. അല്ലെങ്കിൽ മഅ റാകിആത്ത് എന്ന് പറയണ്ടേ പെണ്ണുങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ നമസ്കരിക്കും എന്ന് പറയണം. അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ പണ്ട് മുതലേ ഉണ്ട് സംഭവം. ഇടക്കാലത്താണ് ഈ പ്രശ്നം ഉണ്ടായത്. ദാലിക മിൻ അംബാഇൽ ഗൈബി. അംബാ എന്ന് നമുക്കറിയാം, നബഅ, സൂറത്തുൻ നബഅ, വാർത്ത. ആ പഠിക്കാത്തവർക്ക് വേണ്ടിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നബഇന്റെ ബഹുവചനമാണ് അംബാ. നബഅ അംബാ, ഖബറുൻ അഖ്ബാറുൻ, ഖബറുൻ അഖ്ബാറുൻ. ദാലിക മിൻ അംബാഇൽ ഗൈബി, അതെന്താണ്? അദൃശ്യമായ വിവരത്തിൽപ്പെട്ടതാണ്. ഈ അദൃശ്യം എന്ന് പറയുന്നത് താരീഖിയാണ്. താരീഖി ചരിത്രപരമായ വിഷയമാണ്. താരീഖ് എന്ന് പറഞ്ഞാൽ ചരിത്രം. ചരിത്രം അറിയുന്നവർക്ക് അതറിയാം, അല്ലാതെ ദൃശ്യത്തിനപ്പുറമുള്ള അദൃശ്യമല്ല. ഇത് ദൃശ്യമായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ എന്തല്ല, ദൃശ്യമല്ല. ദാലിക മിൻ അംബാഇൽ ഗൈബി, താങ്കള് നൂഹീഹി ഇലൈക, താങ്കൾക്ക് നാം നൂഹി. നൂഹിയുടെ പൂർണ്ണക്രിയയുടെ ആദ്യ രൂപം ഔഹ, വഹി നൽകി. നൂഹി, നൂഹി നാം വഹി നൽകുന്നു. ഹി അതിനെ, ഇലൈക താങ്കൾക്ക്. അപ്പൊ ഇലൈക്ക ആരാണ്? ഇലൈക്കയിലെ കായുടെ അഡ്രസ് ആരാണ്? നൂഹീഹി ഇലൈക യാ മുഹമ്മദു. മുഹമ്മദ് പ്രവാചകരെ, താങ്കൾക്ക് നാം വഹിയായി നൽകുന്നു. അപ്പൊ ഇതെന്താണ്? ഇത് താരീഖിയാണ്, ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്, നടന്ന സംഭവമാണ്. പക്ഷേ അത് മുഹമ്മദ് നബിക്ക് അറിയില്ല. മുഹമ്മദ് നബിയെ താങ്കൾക്കറിയില്ല. താങ്കൾക്ക് അറിയാത്ത കാര്യം, താങ്കൾക്കറിയില്ല, താങ്കളുടെ സമകാലീനർക്ക് അറിയാത്ത വിഷയമാണ്. ചരിത്രം അറിയുന്നവർക്കറിയാം, സമകാലീനർക്ക് അറിയാനിടയില്ല. അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അറിയുന്നവർക്ക് മാത്രം അറിയുന്ന വിഷയമാണ്. അതിനെ നാം എന്ത് ചെയ്യുന്നു? താങ്കൾക്ക് ദിവ്യബോധനമായി നൽകുന്നു. ഒമാ കുന്ത ലദൈഹിൻ, നേരത്തെ പറഞ്ഞല്ലേ ലദ അല്ലെങ്കിൽ ലദുൻ. ലദുൻ എന്ന് പറയും, ലദ എന്നും പറയും. അപ്പൊ ലദുൻകായും പറയും, ലദൈക്ക എന്നും പറയും. കേട്ടോ, ലദുൻ എന്നും പറയും. ലദുൻ യുസാവി ഈസ് ഈക്വൽ ടു ലദൈ. ഇപ്പോ മാകുന്ത ലദൈഹിം, ലദൈയുടെ അർത്ഥം എന്താ പറഞ്ഞത് അറബിയിൽ? താങ്കൾ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ല. إذ يلقون أقلامهم. يلقون على بورنا كريا ألقى 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 يلقي يلقون. إذ يلقون أقلامهم أبر لا يردتان إغل يردان الله كمبر دلو يردان الله وڑي وڑي مكيت اللي يردن وڑي مرشي مكيت اللي يردن أبو قلم أقلام أبر لا يردتان إغل وبيج تان أبر اندي يردن پرسنا نوكي يردن. ഇത് യുൽക്കൂന അക്കലാമഹം, അവരുടെ പേനകൾ ഇട്ട് അല്ലെങ്കിൽ എഴുത്താണികൾ ഇട്ടിട്ട് എന്ത് ചെയ്യും? കുലുക്കിയിട്ട് അവർ എടുക്കും, ഞെറുക്കെടുക്കും. അങ്ങനെ അവർ ഞെറുക്കെടുക്കുന്ന സന്ദർഭത്തിൽ ഇത് യുൽക്കൂന അക്കലാമഹം, അവരുടെ എഴുത്താണികൾ അവർ ഇടുന്ന വേളയിൽ, അല്ലെങ്കിൽ അതെ യുൽക്കൂന അക്കലാമഹം. എന്നിട്ട് എന്തിനാണ് അവർ ഇട്ടത്? അയ്യുഹും യക്ഫുലു മറിയം, കഫല യക്ഫുലു, സംരക്ഷണം എടുത്ത് ഏർപ്പെടുത്തി, സംരക്ഷണം ഏറ്റെടുത്തു. കഫല യക്ഫുലു, കഫീൽ, കാഫിൽ, കാഫിൽ എന്ന് പറയും, കഫീൽ. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദ മൻ ഖാൽ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
في الجنة هكذا أبو جانم يعني أنا هذه سمرشيك نقولم جنة تل سرقة تل إذا بيل أردت أرتون داوغنا بعدان كافيل أدينا كفيل إنه بيجي رحيم بوله أبادان كفل يكفلو سمرشن مرتين نعم كفلها زكريا بانيلو أنا لم سبها غلوبيرنو يبدي نسر بابا مريم أيهم يكفل مريم آري مريم إن سمرشن ميتركم إن ذا غيري تيل وما كنت لديهم وما كنت عندهم يا أبيرودكم من دايرن إلا يد يختصمون يختصم تركتوا يختصم تركتوا كودية تركتي ليربطونا يختصم تركتوا يختصم أديكن تركتوا يختصم هذا ما نبغي نقوله أرثا ما نقول يد لأن أصلاً غوردي لولا أدين عندها يريكم أديكن غوردي لا يريكم intensity غوردي لا يريكم ما كنت لديهم يد يختصمون أبير تركتي كن ريكن ذبيلايل نيا أبيرودابم ونداي رني لا يد قالت الملائكة ماريكل بارنيا سندربم يا مريم مريم إن الله يبشرك നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു യുബശ്ശിറുകി അപ്പൊ നമ്മൾ ഇത് ഹൈഫൽ ആക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം ആരെ അഡ്രസ് ചെയ്തിട്ടാണോ പറയുന്നത് സെക്കരിയ അഡ്രസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ യുബശ്ശിറുക മറിയമിന് അലൈഹി സ്വലാം അഡ്രസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ യുബശ്ശിറുകി നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു ബി കലിമത്തിൻ ഒരു വചനത്തെ സംബന്ധിച്ച് ബഷറയുടെ കൂടെ ഉള്ളതാണ് ബി അതിനെ കൊണ്ടല്ല അതിനെ കുറിച്ച് കേട്ടോ ബഷറ ബി അതിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു ബി കലിമത്തിൻ മിൻഹു അവനിൽ നിന്നുള്ള ഒരു വചനത്തെ സംബന്ധിച്ച് ആ വചനം എന്ന് പറയുന്നത് ജനിക്കാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചാണ് ആ വചനം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഈ സ്മുഹു ആ കുട്ടിയുടെ പേര് المسيح عيسى عيسى مسيح ابن مريم مريم ده مغن عيسى مسيح എന്നാണ് ആ കുട്ടിയുടെ പേര് وجيها في الدنيا وجيه وجيه എന്താ وجيه മുഖം അതിന്റെ കൂടെ ഒരു പ്രായം കൂടി ചേർത്ത് കൊടുക്കുക പ്രമുഖനായ ഒരാളായിരിക്കും അദ്ദേഹം അവൻ ജനിക്കാൻ പോകുന്ന കുട്ടി എന്തായിരിക്കും വജീഹൻ ഫി ദുനിയ ദുനിയാവിലെ പ്രമുഖനായ ഒരു വ്യക്തിയായിരിക്കും മാത്രമല്ല അവൽ ആഖിറത്തി ഈ ലോകത്തും പരലോകത്തും അദ്ദേഹം പ്രമുഖനായ വ്യക്തിയായിരിക്കും ومن المقربين مقربين فتمنى يريكم مقربين ابراهيم 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 നദി എന്ന് വെള്ളം കുടിക്കുന്നത് മുഖറബാണെന്ന് പറഞ്ഞല്ലോ അതിന്റെ മുമ്പ് അയിനെ യശബു ബിഹൽ മുഖറബൂൻ സൂറത്ത് തത്ഫീഫ് അവിൽ മുത്തഫിഫീൻ ആ തത്ഫീഫോ മുത്തഫിഫീൻ എന്ന് പറയപ്പെടുന്ന സൂറത്തിലുള്ളതാണ് അപ്പോ മുഖറബീൻ കറബ സാമീപ്യം അല്ലെങ്കിൽ സമീപം സമീപസ്ഥനായവൻ അടുപ്പിക്കപ്പെട്ടവൻ കറബ അടുപ്പിച്ചു മുഖരിബുൻ അടുപ്പിക്കുന്നത് മുഖറബുൻ അടുപ്പിക്കപ്പെട്ടവൻ സാമീപ്യം സിദ്ധിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരിക്കും അതിൽ നിന്നുള്ള എന്നല്ല അതിൽ പെട്ട എന്നാണ് മീനിന്റെ അർത്ഥം കേട്ടോ
മിന്നിന്റെ കൂടെ പിന്നെ ബഹുവചനം വരുമ്പോഴേ അതിൽപ്പെട്ട ഉൾപ്പെട്ട ആളായിരിക്കും. അന മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരാളെന്നല്ല, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. ഓക്കെ, അപ്പോ കൃത്യമായിട്ട് എത്ര പുതിയ വാക്ക് കിട്ടി? വഹബ, ലദുൻ അല്ലെങ്കിൽ ലദ, സയ്യിദ് നമുക്കറിയുന്നതാണ്, ഹസൂർ, കബീർ നമുക്കറിയാം, കബീർ വ്യത്യാസമുള്ളതാണ് കിബർ, പിന്നെ ആക്കർ നാല്, റംസ് ആറ്, അറിയാം, കനത്ത അറിയാം, നേരത്തെ വിളിച്ചതാ, ആ കനത്ത ഏതിലാ വിളിച്ചത്? ഒരു ആറ് ഏഴ് വാക്കുകളെ ഉള്ളു, അല്ലെങ്കിൽ ഏഴോ എട്ടോ വാക്കുകളെ ഉള്ളു പുതിയ വാക്കുകൾ. ബാക്കിയൊക്കെ ഞാനിവിടെ എഴുതിയതെല്ലാം പുതിയ വാക്കാണെന്ന് വിചാരിക്കേണ്ടില്ല. ചിലതൊക്കെ ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളു, അതെനിക്കറിയാം ഒന്നുകൂടെ പറയുന്നതാണെന്ന്, ഒന്നുകൂടെ ക്ലാരിറ്റി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. ചിലപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ഇതേപോലെ തയ്യാറാക്കില്ല. അപ്പൊ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റൂ, ഇത് ശ്രദ്ധിക്കേണ്ട വാക്കാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് കനത്ത കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് പറഞ്ഞില്ല. കനത്ത കഴിഞ്ഞിട്ട് കനത്ത യക്കുനുത്തു എന്ന് പുള്ളിയുള്ള രണ്ട് പുള്ളിയുള്ള ഓപ്പൺ തായാണെങ്കിൽ എന്ത് ചെയ്തു? വിനയാന്യതനായി എന്ന്. അതേസമയം ത്വാ ആണെങ്കിൽ കനത്വാ. അശദ്ദൽ യഇസ് എന്നാണ്, കടുത്ത നിരാശയിൽ അകപ്പെട്ടു എന്നാണ്. പക്ഷെ നമ്മള് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ എന്താ ട്രാൻസ്ലേറ്റ് ചെയ്തത്? അവൻ യക്കുനുത്ത്, അവൻ നിരാശനായി എന്നൊരു സിമ്പിൾ വാക്കാണ് വരിക പറയുന്നത് അല്ലേ. മിമ്പാദിമ കനത്തു എന്നവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ നിരാശനായതിന് ശേഷം. അപ്പം യഇസ എന്ന് പറഞ്ഞ നിരാശനായി, ആ ഒരു വാക്കുകൂടെ പഠിച്ചോളൂ. അപ്പൊ കനത്ത ഓപ്പൺ തായാണെങ്കിൽ വിനയാന്യതനായി, കനത്തോ വായാണെങ്കിൽ നിരാശനായി, കടുത്ത നിരാശയിലകപ്പെട്ടു. അപ്പൊ യഇസ അഷദ്ദൽ യഇസ് എന്ന് പറഞ്ഞപ്പോ യഇസ കൂടെ പഠിച്ചു. യഇസ വേറെ ഖുർആനിൽ വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു തോന്നുന്നില്ലേ, ഗ്രാമർ പറയാറില്ല എന്ന്. ഒരുപാട് പ്രത്യേകിച്ച് പറയേണ്ട ഗ്രാമറൊന്നുമില്ല. മുനാലിക്ക ദാ ജക്കരിയ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ദായുടെ കർത്താവാണ് ജക്കരിയ, പക്ഷേ അവിടെ കർത്താവിൻ്റെ അടയാളമായ ലം വെളിവാകുകയില്ല, കാരണം അവസാനം ദുർബലാക്ഷരമാണ്. റബ്ബഹു എന്നത്, റബ്ബഹു എന്നത് എന്താണ്? മഫ്ഊൽ ബിഹിയാണ്. ദായുടെ ദാ വിളിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, ആരെ ആരോട് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ആരെ വിളിച്ചു? റബ്ബിനെ വിളിച്ചു. അപ്പൊ മഫ്ഊലും ബിഹി ആയതുകൊണ്ട് അതിന് നസ്ബ് കൊടുത്തു. ആല റബ്ബി എന്ന് പറഞ്ഞിടത്ത് യാ ലോപിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കസ്ർ വന്നത്. ഹബലി മില്ലദുൻക സുരിയതൻ. ഇപ്പൊ ഹബ് എന്നത് എന്താണ്? പ്രാർത്ഥനയാണ്. ഹബ് എന്ന ക്രിയയുടെ കർമ്മമാണ് സുരിയതൻ. ഹബ് പ്രദാനം ചെയ്യണമേ, എന്തിനെ പ്രദാനം ചെയ്യണമേ? ദുര്യത്തിനെ, സന്തതി പരമ്പരയെ, സന്തതികളെ പ്രദാനം ചെയ്യണമേ. അപ്പൊ അതിന് നസ്ബ് വന്നു. അതിന്റെ വിശേഷണമാണ് തയ്യിബത്തൻ, അതുകൊണ്ട് ദുര്യത്തിന്റെ, അതേ ദുര്യത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ്. ദുര്യത്തിന് ദുര്യുൻ എന്ന് പറയാൻ പറ്റൂല കേട്ടാ, അത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് തയ്യിബുൻ എന്ന വാക്ക് സ്ത്രീലിംഗമാക്കി തയ്യിബത്തൻ എന്ന് ഉപയോഗിച്ചത്. ഇന്നൊക്കെ സമീഉ അദ്ദുആഇ, സമീഉനെ ദുആഇലേക്ക് ഇളാഫ് ചെയ്തതാണ്. ഈ പ്രാർത്ഥനയുടെ കേൾക്കുന്നവൻ എന്നാണ്. സമീഉ അദ്ദുആഇ പ്രാർത്ഥനയെ കേൾക്കുന്നവനാണ്. നാദത്തുഹു, നാദത്ത് സ്ത്രീലിംഗമായി വന്നത് മലായിക്കത്തായതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു. നാദത്തിൻ എന്ന ക്രിയയുടെ കർമ്മമാണ് ഹു, കാരണം നാദത്ത് എന്ന ക്രിയ ആ ക്രിയയുടെ കൂടെ സർവനാമം ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് കർമ്മമായിരിക്കും. അൽ മലായിക്കത്തു അതിന്റെ കർത്താവാണ്, അതുകൊണ്ടാണ് അതിന് റഫ് അടയാളമായി വന്നത്. വഹുവ വാവുൽ ഹാലാണ് നേരത്തെ പറഞ്ഞു. ഖായിമുൻ യുസല്ലി,
في المخرابي في بندو وندي مخرابين كسر بندو حرف جران حرف جران نانا برينه تا حرف الجر كسر ورتنا هذا ما يا بدم أن الله أن وندو وندي الله لفظ الجلالة نسب بندو يبشر كريه يعني كمفعول به يعني നേരത്തെ പറഞ്ഞതുപോലെ ക്രിയയോടൊപ്പം ചേർന്ന് വരുന്ന സർവനാമം കർമ്മമാണ്. യുബശ്ശിറുക ബി യഹ്യ, ഇവിടെ യുബശ്ശിറു കഴിഞ്ഞിട്ട് ബി വരണം. അപ്പോ നമ്മൾ യഹ്യ എന്നത് കർമ്മം എന്നല്ല പറയുന്നത്, മഫ്ഊലും ബിഹി എന്നല്ല അതിന് പറയുന്നത്. പിന്നെന്താ ജാറ് മജ്റൂർ എന്നൊക്കെയുള്ള വേറെ പേരാണ് പറയുന്നത്. കസർ വരുത്തുന്ന പദം ജറ് വരുത്തുന്ന പദമാണ് ജാറ്, അതാണ് ബി. പിന്നെ യഹ്യ എന്തായാലും ബി കാരണമായി യഹ്യാക്ക് കസർ വരികയില്ല. കാരണം യഹ്യയുടെ അവസാനത്തെ അക്ഷരം ഏതാണ്? യഹ്യയുടെ അവസാനത്തെ അക്ഷരം അലിഫാണ്. ദുർബലാക്ഷരമായ അലിഫാണ്. അലിഫ് ഒരടയാളത്തെയും സ്വീകരിക്കുന്നില്ല. ബി യഹ്യ മുസദ്ദിഖൻ എന്ന് പറഞ്ഞത് ഹാലാണ്. ഹാല് എന്തായിട്ടാണ് വരിക? നസ്ബ് ചെയ്യപ്പെട്ടതായിട്ട് വരും ഹാല്, കേട്ടോ. നേരത്തെ വാവുൽ ഹാല് നമ്മൾ പറഞ്ഞു, അതേപോലെ നസ്ബ് ചെയ്യപ്പെട്ട പദമായിട്ട് വരും മുസദ്ദിഖൻ, അത് ഹാലാണ്. ബി കലിമത്തിൻ, അപ്പൊ അവൻ അന്നല്ലാഹ് യുബശ്ശിറുക ബി യഹ്യ, യഹ്യ എങ്ങനെ യഹ്യയെ കുറിച്ച് പറഞ്ഞു? മുസദ്ദിഖൻ സത്യപ്പെടുത്തുന്നവനായ നിലയിൽ. ബി കലിമത്തിൻ വന്നതുകൊണ്ട് കസർ ചെയ്യപ്പെട്ടു. മിനല്ലാഹി മീമ വന്നക്കൊണ്ട് ലഫ്ലൻ ജലാലത്തിന് കസർ വന്നു. വസയ്യിദൻ, മുസദ്ദിഖിനോട് വാവ് ഉപയോഗിച്ച് ബന്ധപ്പെടുത്തി, എന്നിട്ട് മുസദ്ദിഖിന്റെ അടയാളം അതിനും കൊടുത്തു. അപ്പോ സയ്യിദിന് നേരത്തെ നമ്മൾ ഒരു വാക്ക് മലയാളം വാക്ക് പറഞ്ഞല്ലോ, നേതാവ് എന്നല്ലാതെ വേറൊരു വാക്ക് പറഞ്ഞു, ബഹുമാന്യൻ. ബഹുമാന്യനും സത്യപ്പെടുത്തുന്നവനാ ബഹുമാന്യനും. ഹസൂറൻ, വാ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ മുസദ്ദിഖിനോടാണ് ബന്ധപ്പെടുന്നത് കേട്ടോ. വാ ഉപയോഗിച്ച് ബന്ധപ്പെടുത്തുന്നു, അപ്പൊ അതിന്റെ അടയാളമാണ് ഇതിനും കൊടുക്കുന്നത്. അപ്പോ ഹസൂറിൻ എന്താ അർത്ഥം പറഞ്ഞു? നിയന്ത്രണമുള്ളവനായും. വ നബിയൻ, അപ്പോ അതും എന്താണ്? മറ്റേനോട് ഖാലിനോട് ബന്ധപ്പെടുത്തിയാണ്, നബിയായ നിലയിലും. മിന സ്വാലഹീൻ, മീൻ വന്നതുകൊണ്ട് സ്വാലിഹൂനയെ എന്താക്കി? സ്വാലിഹീനയായിക്കി. കാരണം സ്വാലിഹ് എന്നത് സ്വാലിഹൂൻ എന്നത് എന്ത് തരത്തിലുള്ള ബഹുവചനമാണ്? ജംഉ മുസക്കർ സാലിം, ജംഉ മുസക്കർ സാലിം. സലിമ എന്ന് പറഞ്ഞാൽ സുരക്ഷിതനായി, സാലിം സുരക്ഷിതമായത്. അപ്പോ സുരക്ഷിത പുല്ലിംഗ ബഹുവചനം. ഈ പറയുന്ന ഗ്രാമറിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, മലയാളീകരിച്ചിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അന്ന് നിങ്ങൾ ജമ്മു മുതക്കർ സാലിം എന്നൊക്കെ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിയിട്ട് പിന്നെ അടുത്ത ക്ലാസ്സിലുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ബഹുജനം എന്നൊക്കെ പറഞ്ഞത്. അസാധാരണ ബഹുജന ജമ്മു തക്സീർ എന്ന് പറയും. അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവില്ല. കാല റബ്ബി അന്നായകൂനുലി ഗുലാമുൻ, അന്നായകൂനുലി ഗുലാമുൻ. അന്ന യകൂനു ഗുലാമുൻ ലീ എന്നാണ് കേട്ടോ. അന്ന യകൂനു ഗുലാമുൻ, യകൂനുവിന്റെ ശേഷം വരുന്ന നാമത്തിന് എന്ത് വരണം? ലാം വരണം. കാനല്ലാഹു ഗഫൂറൻ, ഇന്നല്ലാഹ ഗഫൂറിൻ ഓർമ്മിച്ചു വെച്ചോളണം. ഇന്നല്ലാഹ ഗഫൂറിൻ എന്ന് ഓർമ്മിച്ചു വെച്ചാൽ പിന്നെ കാൻ അതിന്റെ ഓപ്പോസിറ്റ് നിയമമാണെന്ന് അറിയാം. ഇന്നല്ലാഹ ഗഫൂറിൻ എന്ന് ഓർമ്മിച്ചു വെച്ചാൽ കാൻ അതിന്റെ ഓപ്പോസിറ്റ് നിയമമാണ്. അപ്പൊ കാന ഗുലാമുൻ ലീ എന്നതാണ്. പിന്നെ എങ്ങനെയാണ് ലീ മുമ്പേ വന്നത്? കസർ വരുത്തുന്ന പദം വരുമ്പോൾ ആ കസർ വരുത്തുന്ന പദം മുമ്പേ വരും, കേട്ടാ. ഇവിടെ കസർ വരുത്തുന്ന പദം മാത്രമല്ല, കസർ വരുത്തുന്ന പദത്തിന്റെ കൂടെ എന്തുണ്ട്? യാ ഉണ്ട്, യാഉൽ മുത്തക്കല്ലിം. കാരണം ലീ ആണ് അക്ഷരം. ലഹു ലഹും, ലക്ക ലക്കും, ലീ എനിക്ക്. അപ്പം യാഉൽ മുത്തക്കല്ലിമിന്റെ കൂടെയാണ് ലാം വന്നിരിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യും? അങ്ങനെ കസർ വരുത്തുന്ന പദം ചേർന്ന ഫ്രൈസാണ് ഇത്. ഒരു രണ്ടക്ഷരമുള്ളത് ഫ്രൈസാണ്.
ലാമും യാ അൽ മുത്തകല്ലിമും കൂടെ ചേർന്നപ്പോൾ എന്തായി? അതൊരു ഫ്രൈസായി. ഫ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? പദസമുച്ചയം. ആ പദസമുച്ചയം മുമ്പേ വന്നു. അന്നാ യക്കൂനു ഗുലാമുൻ ലീ, എനിക്ക് എങ്ങനെ കുട്ടിയുണ്ടാകും? വഖദ് ബലഗ നീ, ബലഗനി എൻ്റെ അടുക്കലെത്തി, അല്ലെങ്കിൽ എനിക്കെത്തി. അൽ കിബറു അൽ, അപ്പൊ ബലഗനിക്ക് യാക്ക് എങ്ങനെ ഫത്ഹ് വന്നു? സമയം കഴിഞ്ഞുകൊണ്ട് എല്ലാരും ഉറക്കത്തിലാണോ? നൂനൽ വിക്കായത്ത് വന്നോണ്ട് യാവിന് ഫത്ഹ് വന്നോ? സുക്കൂന് രണ്ടും കൂടി ചേർത്തപ്പോ തനക്ക് ശേഷം ഫസ്റ്റ് ഭാഗം ലമ്മത്തും. അതൊന്നുമല്ല, ഇത് ഫസ്റ്റ് ഭാഗം ലമ്മത്ത് കഴിഞ്ഞിട്ട് ലീ ആണ്. പിന്നെ ആരോ പറഞ്ഞു രണ്ട് സുക്കൂൻ എന്ന്? രണ്ട് സുക്കൂനും കൂടെ ഒന്നിച്ചു. ഏതെങ്കിലൊക്കെയാ രണ്ട് സുക്കൂൻ ഉള്ളത്? സാക്കിനാണ് കേട്ടോ. സുക്കൂൻ മയ്യത്ത് എന്ന് പറയാം, പ്രകടമായി കാണാത്ത സുക്കൂന് മയ്യത്തായ സുക്കൂൻ എന്ന് പറയും. അപ്പൊ സുക്കൂൻ മയ്യത്താണ് ഇവിടെ എങ്കിലും അവിടെ എന്ത് ചെയ്യണം? അപ്പുറത്ത് സുക്കൂൻ വന്നാല് ഇതിന് മാറ്റണം. അവിടെ മയ്യത്താണെങ്കിലും ഹയ്യാണെങ്കിലും മാറ്റണം. അപ്പൊ എന്ത് ചെയ്തു? അൽ കിബറിന്റെ ലാമിൻ സുക്കൂൻ ആയതുകൊണ്ട് ബലഗനിയ അൽ കിബറു. അപ്പൊ ബലഗയുടെ ഫാഇലാണ് അൽ കിബറു, പ്രാധിക്യം. വമ്രഅതി ആഖറുൻ വാവുൽ ഹാലാണ് ഇമ്രഅത്ത് യാ മുത്തകല്ലിമിനോട് ചേർത്തതുകൊണ്ട് പിന്നെ ഇമ്രഅത്തിന്റെ അടയാളം പറയാൻ പറ്റില്ല. ഇമ്രഅതി ആഖറുൻ ഖാല കസാലിക കസാലിക അല്ലാഹു യഫ്അലു, അല്ലാഹു യഫ്അലു, അതാ അല്ലാഹു മുമ്പേ വന്നു. യഫ്അലുവിന്റെ കർത്താവാണ് ലഫ്ളുൽ ജലാലത്ത്. മാ യശാഉ ഖാല റബ്ബി ജഅൽലി ആയതൻ, ഇജ്അൽ എന്നതിന്റെ മഫ്ഊലു ബിഹിയാണ് ആയതൻ, അതുകൊണ്ട് നസ്ബ് വന്നു. ഖാല ആയതുക അല്ലാ തുകല്ലിമ ലാ തുകല്ലിമ അന്നാസ. അപ്പോ ലാ തുകല്ലിമ എന്ന് പറഞ്ഞപ്പോ മീമിന് എങ്ങനെ ഫത്ഹ് വന്നു? എന്ത് കറിയാണ് അത്? കർമ്മണി പ്രയോഗമാണ്. കർമ്മണി പ്രയോഗം ഞാൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു പറഞ്ഞപ്പോഴേ. എന്താണ് ഫത്ഹ് വരാൻ കാരണം? എന്ത് തരം ക്രിയയാണ്? വിരോധക്രിയയുടെ അവസാനം എന്ത് വരണം? ആ അപ്പൊ പിന്നെന്തായി? ലാമിന് സുക്കൂനായത് കൊണ്ട് മീമിന് ഫത്ഹ് കൊടുത്തു. സലാസത്തിന് ഫത്ഹ് വരാൻ കാരണം ലർഫ് ആയതുകൊണ്ട്, ലർഫ് ലർഫ് സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന പദമായതുകൊണ്ട് കേട്ടോ, സമയത്തെയോ സന്ദർഭത്തെയോ സൂചിപ്പിക്കുന്ന പദമായതുകൊണ്ട്. എത്ര ഡ്യൂറേഷനെ കുറിച്ചാണ് പറയുന്നത്? സലാസത്ത് അയ്യാമിൻ. പിന്നെ അയ്യാമിന് കസ്ര വരാൻ കാരണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പഠിച്ചു സലാസ കഴിഞ്ഞാൽ പിന്നെ എന്താണ്? എണ്ണപ്പെടുന്ന വസ്തു കസ്ര ചെയ്യണം. ഇല്ല റംസൻ, റംസ് ഹാലാണ്, റംസൻ റംസായ ആംഗ്യമായ നിലയിലല്ലാതെ. വദ്കുർ റബ്ബക കസീറൻ, വദ്കുർ റബ്ബക കസീറൻ, ധാരാളമായ നില റബ്ബിനെ നീ. അപ്പൊ കസീറൻ ധാരാളമായ നിലയിൽ. സബ്ബിഹ് ബിൽ അശിയി വൽ ഇബ്കാർ. ഓക്കെ, ബാക്കി അതേപോലെ തന്നെ. ഇപ്പൊ ഇതെല്ലാം നമ്മൾ പറഞ്ഞ പുതിയ കാര്യങ്ങളൊന്നും ഇല്ലേ? പുതിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തു പറയാത്തത്. അല്ലാഹു സുബ്ഹാന തആല ഇതേപോലെ ഖുർആൻ നിങ്ങൾ കൂടുതൽ വിശദീകരണം ഇതിലേക്ക് ആവശ്യമായി വരും കേട്ടോ. ഞാൻ ചില വ്യാഖ്യാനങ്ങളിൽ കാണാത്ത ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വ്യാഖ്യാനങ്ങളുള്ളതൊക്കെ നിങ്ങൾ കയ്യിലുള്ള വ്യാഖ്യാനങ്ങൾ വായിച്ചു നോക്കുക. ആയത്തിന്റെ മീനിങ്ങും പറഞ്ഞായിരുന്നു, കുറച്ച് ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. രണ്ടോ ഒന്നുകൂടെ വായിച്ചു നോക്കുക, ഒന്നുകൂടെ കേട്ട് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ സമയം ഒരുപാട് പോകും. യോജിപ്പിച്ചും ഒറ്റയ്ക്കും പറഞ്ഞായിരുന്നു.
ഇത് യോജിപ്പിച്ചിട്ട് പിന്നെ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞില്ല ഞാൻ. ഇത് ഇത് ഒറ്റയ്ക്ക് പിന്നെ പറയുന്നു, പിന്നെ ഒരുമിച്ച് പറയുന്നു എന്ന് പറഞ്ഞില്ല. രണ്ട് പ്രാവശ്യമായിട്ട് പറയുമ്പോഴാണ് നമ്മൾ സമയം കൂടുതൽ പോകുന്നത്. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആൻ യഥാവിധി ആഴത്തിൽ ചിന്തിച്ച് ഭാഷാപരമായ രീതിയിൽ അതിനെ വിശകലനം ചെയ്ത് പഠിക്കാനും അതിൽ മാഹിരീനാകാനും തൗഫീഖ് നൽകട്ടെ. മാഹിരീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കൂടിച്ചേരാൻ മാഹിർ, അഗ്രഗണ്യർ അല്ലെങ്കിൽ വിദഗ്ധൻ. അല്ലദി യഖ്റഉൽ ഖുർആന വല്ലദി യഖ്റഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅ സഫറത്തിൽ കിറാമിൽ ബററ. മാഹിരി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. എന്താണ് മാഹിരി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്? ഒരു ഇതല്ലേ അത്? ഏത് പദവി അല്ലേ മാഹിരി എന്നൊക്കെ പറഞ്ഞാല്? പദവി ഒന്നുമില്ല, അതൊക്കെ പോട്ടെ. അതൊക്കെ ചിലപ്പോൾ ചില അറബി കോളേജിന്റെ ഒക്കെ ടൈറ്റിലൊക്കെ ഉള്ളതാണ്, അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅ സഫറത്തിൽ കിറാമിൽ ബററ. ഖാലല്ലാഹു തആല ഫീ സൂറത്തി അബസ്, എന്താ പറയും സൂറത്തി അബസിൽ? ഇല്ലാ ഇന്നഹ തദ്കിറത്തുൻ മാ ഹുൻശാ ദക്ര ഫീ സുഹ്ബിൻ മുകറമത്തിൻ മർഫുഅത്തിൻ മുകറമ ബി ഐദി സഫറ بأيدي سفرة كرام بررة بأيدي سفرة كرام بررة سنيسة كرام بني وان مارم بني وان مارا سنيسة واحا كرد كأي قل لانا أدو الله دن ورم يدي قرآن أبا أنغن يولا بني وان مارا سنيسة واحا مارد وپا مائريكيم آره ويدك هتت وڑ قوڑي قرآن بارانا جينا ورم قرآن بارانا اللا ديتا പാരായണം. അതെന്താണ്? വായന. ഇന്ത് ചിന്തിച്ചു കൊണ്ടുള്ള ആ വായന, അങ്ങനെയുള്ള വായനക്കാരൻ ആരോടൊപ്പം ആയിരിക്കും? സഫറത്തിൽ കിറാമിൽ ബററല്ലദി യഹ്ഫദുൽ ഖുർആന, ഖുർആനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ മലക്കുകളോടൊപ്പം, കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മലക്കുകളോടൊപ്പം ആയിരിക്കും. അല്ലദി യതതഅതഉ ഫീഹി ലഹു അജ്റാൻ, ക്ലേശിച്ച് ബുദ്ധിമുട്ടി വായിക്കുന്നവന് ഇരട്ടി പ്രതിഫലമുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ആദ്യം പറഞ്ഞ ആ വൈദഗ്ധ്യത്തോടുകൂടി ഖുർആൻ വായിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ ഫിൽ ആഖിറത്തി ഹസനാ വഖിനാ അസാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖുലൂബിനാ ونور صدورنا وجلاء احزاننا وذهاب همومنا وغمومنا. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل واطراف النهار برحمتك يا ارحم الراحمين. آمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. إلى اللقاء بإذن الله، والسلام عليكم ورحمة الله وبركاته. وعليكم السلام.